നമസ്കാരം. ബിജെപിയിൽ നിന്ന് പണം കിട്ടിയ വിവരം വെളിപ്പെടുത്തിയ കെ സുന്ദരയെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ചാനലിൽ പണം വാങ്ങിയ കാര്യം വെളിപ്പെടുത്തിയതോടെ വാണി നഗറിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കർണാടകത്തിലേക്ക് ബിജെപി നേതാക്കൾ കടത്തി എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. വാണി നഗറിലെ വീട്ടിലും കർണാടകത്തിൽ താമസിക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലും മാധ്യമപ്രവർത്തകർ നേരിട്ട് പോയെങ്കിലും സുന്ദരയെ കണ്ടെത്താനായില്ല എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2,50,000 രൂപയും സ്മാർട്ട് ഫോണും BJP നൽകിയതായാണ് സുന്ദര കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുന്നത്. പേരിലെ സാമ്യം വോട്ട് നഷ്ടപ്പെടുത്തുമെന്ന ഭയന്നാണ് പിൻവലിക്കാൻ നിർബന്ധിച്ചത്. BJP നേതാക്കൾ വീട്ടിൽ വന്ന് അമ്മയുടെ കയ്യിലാണ് പണം നൽകിയത്. 2,000 രൂപയുടെ നോട്ടുകെട്ടുകളായാണ് കിട്ടിയത് എന്നും സുന്ദര പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നിർബന്ധിച്ചപ്പോൾ 15,00,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. കിട്ടിയത് 2,50,000 രൂപയാണ്. സുരേന്ദ്രൻ ജയിച്ചാൽ വീടും കർണാടകത്തിൽ വൈൻ ഷോപ്പും നൽകുമെന്ന് അറിയിച്ചിരുന്നു. എല്ലാം ശരിയാക്കാമെന്ന കെ സുരേന്ദ്രനും പിന്നാലെ ഫോണിലൂടെ അറിയിച്ചുവെന്നാണ് സുന്ദര പറയുന്നത്. മാർച്ച് 21 BJP മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ വാണിനഗറിലെ വീട്ടിലെത്തിയാണ് പിന്മാറാൻ ആവശ്യപ്പെട്ടത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ 467 വോട്ട് നേടിയതാണ് കെ സുരേന്ദ്രന് 89 വോട്ടിന് പരാജയപ്പെടാൻ കാരണമായത് എന്നും അവർ പറഞ്ഞു. സ്മാർട്ട് ഫോണും സമ്മാനമായി നൽകി. ഇതൊന്നും പുറത്തു പറയരുത് എന്നും നിർദ്ദേശിച്ചിരുന്നു. BJP പണമിടപാടിൽ അന്വേഷണം നടക്കുന്നതിനാൽ ഒരു ചാനലിനോട് ഓർക്കാപ്പുറത്ത് പറഞ്ഞു പോയതാണ് ഇത്. ഇക്കാര്യം പോലീസിനോട് പറയാൻ തയ്യാറാണ് എന്നും സുന്ദര പറഞ്ഞു. പത്രിക സമർപ്പിച്ചതിന് ശേഷം മാർച്ച് 21 മുതൽ സുന്ദര BJP കസ്റ്റഡിയിലായിരുന്നു. 22 നേതാക്കൾക്കൊപ്പം കാസർഗോഡ് കളക്ടറേറ്റിലെത്തിയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. അന്നും പണം വാങ്ങിയത് സൂചിപ്പിച്ചുവെങ്കിലും പിന്നീട് നിഷേധിക്കുകയായിരുന്നു. BJP തെരഞ്ഞെടുപ്പ് അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേശ്വരത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശിന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പ്രതിയെടുക്ക പോലീസിനോട് കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ഏതായാലും മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ BJP നേതാക്കൾ പണം നൽകി സ്വാധീനിച്ചുവെന്ന കെ സുന്ദരിയുടെ വെളിപ്പെടുത്തലിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി VV രമേശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം. കെ സുന്ദരിയുടെ വെളിപ്പെടുത്തലിന് ശേഷം രമേശൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുക കോടതിയുടെ അനുമതിയോടെ ആയിരിക്കും. ഇതിനായുള്ള അപേക്ഷ കാസർഗോഡ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. പരാതിക്കാരന്റെ മൊഴികൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസെടുക്കുക. പണം ലഭിച്ചു എന്ന് വെളിപ്പെടുത്തിയ ശേഷവും സുന്ദര കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ തുടരുകയാണ്. ഇന്നലെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ ഞെട്ടിച്ച നിർണായകമായ വെളിപ്പെടുത്തലുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ 15,00,000 രൂപ ചോദിച്ചുവെന്നും 2,50,000 ലഭിച്ചുവെന്നുമായിരുന്നു സുന്ദരയുടെ വെളിപ്പെടുത്തൽ. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിച്ചാൽ കർണാടകയിൽ വൈൻ പാർലർ അടക്കമുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സുന്ദരം വെളിപ്പെടുത്തിയിരുന്നു. കൊടകര കുഴൽപ്പണത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണം BJP വീണ്ടും കുഴക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.